നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ ദുഃഖത്തിലാഴ്ത്തി നവവധുവിന്റെ അപകട മരണം. ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ ക്രെയിൻ ഇടിച്ചായിരുന്നു പാണമ്പി EMS നഴ്സിംഗ് കോളേജിന് സമീപം നേഹ വാഹനാപകടത്തിൽ മരിച്ചത്. ഒരാഴ്ച മുൻപായിരുന്നു നേഹയുടെ വിവാഹം. അൽഷിഫ നഴ്സിംഗ് കോളേജിലെ 3-ാം വർഷ BSc വിദ്യാർത്ഥിനിയാണ്. സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് സഞ്ചരിക്കവെയായിരുന്നു നേഹ അപകടത്തിൽപ്പെട്ടത്. പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷനിൽ നിന്ന് സ്കൂട്ടർ തിരിക്കാനായി നിൽക്കുമ്പോൾ ക്രെയിനിന്റെ മുൻചക്രം സ്കൂട്ടറിന് പിന്നിൽ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറിന് പിന്നിലിരിക്കുകയായിരുന്ന നേഹ റോഡിലേക്ക് വീഴുകയും ക്രെയിനിന്റെ പിൻചക്രം ശരീരത്തിലൂടെ കയറിയിറങ്ങുകയുമായിരുന്നു. ഈ മാസം 1-ാം തീയതിയായിരുന്നു നേഹയും പൂക്കോട്ടൂർ അറവങ്കര സ്വദേശി അസ്ഹർ ഫാസിലുമായി നിക്കാഹ് കഴിഞ്ഞത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. സ്കൂട്ടർ ഓടിച്ചിരുന്ന ഭർത്താവ് മുന്നോട്ട് വീണതിനാൽ രക്ഷപ്പെടുകയായിരുന്നു. സംഭവം നടന്ന ഉടൻ തന്നെ ഗുരുതരമായി പരിക്കേറ്റ നേഹയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിൽ തന്നെ റോഡിലൂടെ വേഗത്തിലാണ് ക്രെയിൻ ഓടിച്ചു പോകുന്നതെന്ന് കാണാം. നിരത്തുകളിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കിടക്കിക്കോട്ടയിൽ ബസ്സുകൾക്കിടയിൽ ഞെരുങ്ങി ബാങ്ക് മാനേജർ മരിച്ചിരുന്നു. കേരള ബാങ്ക് തിരുവനന്തപുരം റീജിയണൽ ഓഫീസിലെ സീനിയർ മാനേജർ M ഉല്ലാസാണ് മരിച്ചത്. കൊല്ലം പള്ളിമുക്ക് തട്ടാമുള സ്വദേശിയാണ്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു ബസ്സുകൾക്കിടയിൽപ്പെട്ട് അപകടമുണ്ടായത്. ഉടൻ തന്നെ പോലീസ് വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പഴവങ്ങാടി ഭാഗത്ത് വെച്ച് KSRTC ബസ്സിന് സ്വകാര്യ ബസ്സിനും ഇടയിലാണ് ഉല്ലാസ് അകപ്പെട്ടത്. യൂടേൺ എടുത്ത KSRTC ബസ്സിന് മുന്നിൽ ഉല്ലാസ് നിൽക്കുമ്പോൾ മറ്റൊരു സ്വകാര്യ ബസ് KSRTC ബസ്സിന് മുന്നിലേക്ക് യൂടേൺ എടുക്കുകയായിരുന്നു. ഇതോടെ രണ്ട് ബസ്സുകൾക്കും ഇടയിൽപ്പെട്ട് ഉല്ലാസ് ഞെരിഞ്ഞമർന്നു. ഉടൻ തന്നെ പോലീസെത്തി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല. കിഴക്കേക്കോട്ടയിലെ അപകടത്തിൽ വീഴ്ച സ്വകാര്യ ബസിന്റേതെന്ന് ഗതാഗത വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ബസിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും, ഡ്രൈവറുടെ ലൈസൻസും റദ്ദാക്കും. ഗതാഗത കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകി. കല്ലറ, വളാഞ്ചേരി എന്നിവിടങ്ങളിലെ സംഭവങ്ങളിലും സമാന നടപടിയുണ്ടായി. കിഴക്കേക്കോട്ടയിൽ ഇന്നു മുതൽ ഗതാഗത വകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് ഉണ്ടാകും. കടുത്ത അതിക്രമങ്ങളാണ് കുറെ നാളിനിടെ സംസ്ഥാനത്ത് കണ്ടെത്തിയത്. അനധികൃത പാർക്കിംഗ്, തെറ്റായ യൂടേൺ എന്നിവയ്ക്കെതിരെ കടുത്ത നടപടി എടുക്കും. സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കാൻ കടുത്ത നടപടികൾ തന്നെ ഉണ്ടാകും. ഇതിന്റെ ഭാഗമായിട്ട് കേരള പ്രൈവറ്റ് ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി ചർച്ച നടത്തും. ഗതാഗത വകുപ്പിലെ പ്രധാനപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരെയും ചർച്ചയിൽ പങ്കെടുപ്പിക്കും. ചർച്ചയുടെ തീയതിയിലും തീരുമാനം ഇന്നുണ്ടാകും. നിയമലംഘനങ്ങൾക്ക് കടുത്ത നടപടിയെന്ന് അറിയിക്കും. അതേസമയം ഗുരുതരമായ അപകടം കാണുമ്പോൾ മാത്രം നടപടികളും പരിശോധനയുമായി എത്തുന്ന മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്കെതിരെ പ്രതിഷേധം വ്യാപകമാണ്. സ്വകാര്യ ബസ്സുകൾ മാത്രമല്ല KSRTC ബസ് ഡ്രൈവർമാരും നിയമലംഘകരും നിരത്തിൽ ഭീതി വിതയ്ക്കുന്നവരാണ്. അവർക്കെതിരെ ശക്തമായ നടപടിക്ക് അധികൃതർ മടിക്കുന്നതായി ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:45 സംഭവം നടന്നത്. സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യാൻ ശ്രമിച്ച ഉല്ലാസ് മുഹമ്മദ് ബസ്സുകൾക്കിടയിൽപ്പെട്ട് ഞെരിഞ്ഞമരുകയായിരുന്നു. സിഗ്നൽ മാറിയ ഉടൻ KSRTC ബസ്സും കുറുകെ നിന്ന സ്വകാര്യ ബസ്സും ഒരുമിച്ച് മുന്നോട്ടെടുത്തതോടെയാണ് അപകടമുണ്ടായത്. ഇരു വാഹനങ്ങളുടെയും ഡ്രൈവർമാരുടെ അശ്രദ്ധ മരണത്തിന് കാരണമാവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.